കേരളത്തിലെ പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് കർക്കിടകം. കർക്കിടക മാസത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒന്നാണ് കർക്കിടക കഞ്ഞി. വളരെ എളുപ്പത്തിലും ഗുണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിൽ വീട്ടിൽ കർക്കിടക കഞ്ഞി തയ്യാറാക്കാം. കേരളത്തിലെ പരമ്പരാഗത ചികിത്സാ വിധി പ്രകാരം ആരോഗ്യ പരിപാലനത്തിനായി തയ്യാറാക്കുന്ന ഔഷധക്കൂട്ടാണ് ഔഷധക്കഞ്ഞി അഥവാ കർക്കിടകക്കഞ്ഞി. ദഹന പ്രക്രിയ സുഗമമായി നടക്കുന്നതിന് ഔഷധക്കഞ്ഞി ഏറെ ഗുണകരമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഔഷധക്കഞ്ഞിയുടെ പങ്ക് വളരെ വലുതാണ്. ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നതിനെ പറ്റി രമാദേവി അമ്മ പറഞ്ഞത് നമുക്ക് കേൾക്കാം. ഔഷധക്കഞ്ഞിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കർക്കിടക മാസത്തിൽ എല്ലാവരും ഔഷധക്കഞ്ഞികൾ ഉപയോഗിക്കാറുണ്ട്. ഞവരേലിയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതിൽ പച്ചിലകൾ, നമ്മളുടെ മരുന്നുകളായിട്ടുള്ള ഔഷധ ചെടികൾ, നമ്മളുടെ സമീപത്തുള്ളവയെല്ലാം പറിച്ചെടുത്ത് 10 പൂവും ദശപുഷ്പം കൂടി കൂട്ടി ഇടിച്ച് പിഴിഞ്ഞ് നേരിടുത്ത് അതിലാണ് അരി വേവിക്കുന്നത്. ഞവരേലിയാണ് ഉത്തമം. പിന്നെ അതിൽ ഉലുവ, ജീരകം, പെരുംജീരകം മുതലായവ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഈ മരുന്ന് വെള്ളത്തിൽ വേവിച്ച് കഞ്ഞിയാക്കി ആ കഞ്ഞിയിൽ തേങ്ങാപ്പാലോ പശുവിൻ പാലോ എന്തെങ്കിലും ചേർക്കാം. പിന്നീടത് നെയ്യും, നെയ്യിൽ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് മൂപ്പിച്ചൊഴിച്ചാണ് കഴിക്കുന്നത്. പിന്നെ ഇത് എല്ലാം വളരെ നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാ വർഷവും നമ്മളത് ഉപയോഗിക്കേണ്ടതാണ്. ഞങ്ങൾ ആദ്യത്തെ 7 ദിവസമെങ്കിലും പുലർച്ചയായി ഔഷധക്കഞ്ഞി കഴിക്കാറുണ്ട്. നമ്മൾ തന്നെ വീട്ടിൽ തന്നെ എല്ലാം പറിച്ച് ഇടിച്ച് പിഴിഞ്ഞ് നേരെടുത്ത് അതിൽ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വേവിച്ച് കഞ്ഞിയാക്കി കഴിക്കുന്നു. മുത്താളം മുടിതാ